2020 ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജഷിത കുമാരി. കഴിഞ്ഞ 20 മണിക്കൂറിനുള്ളിലെ 20 പ്രധാന വാർത്തകൾ ഒറ്റ നോട്ടത്തിൽ. ഏത് നിലപാടും സ്വീകരിക്കാൻ കഴിവുള്ളയാളാണ് പിണറായി വിജയനെന്ന് കെ മുരളീധരൻ MP. ഏത് ജാതി മത സമവാക്യങ്ങളും ഒന്നിച്ചു കൊണ്ടുപോകാൻ പിണറായി വിജയന് കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു. കെ കരുണാകരന് ശേഷം ആ അഭ്യാസം വഴങ്ങുന്നത് പിണറായി വിജയനെന്ന് കെ മുരളീധരൻ ചൂണ്ടിക്കാട്ടി. എല്ലാ വിഭാഗങ്ങളെയും ഒരുമിച്ചു കൊണ്ടുപോയ കെ കരുണാകരന്റെ ശൈലിയാണ് പിണറായിക്ക്. തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ശില്പശാലയിൽ സംസാരിക്കുകയായിരുന്നു കെ മുരളീധരൻ. കോൺഗ്രസിന്റെ ഭരണഘടന തന്നെ സെമി കേഡറാണ്. എന്നാൽ പ്രത്യേക യോഗങ്ങൾ വിളിച്ചുള്ള സെമി കേഡറല്ല ഉദ്ദേശിക്കുന്നത്. സ്റ്റാൻ സ്വാമിയെ കൊന്നവരാണ് ഇപ്പോൾ പാലാ ബിഷപ്പിന് പിന്തുണ നൽകുന്നതെന്നും BJP വളരാൻ CPIM സഹായം ചെയ്യുകയാണെന്നും മുരളീധരൻ പറഞ്ഞു. വയനാട് കോഴിക്കോട് ജില്ലകളുടെ ചുമതലയുള്ള മന്ത്രിമാരെ പരസ്പരം മാറ്റി ഉത്തരവിറക്കി. പൊതുഭരണവകുപ്പാണ് ഉത്തരവിറക്കിയത്. കോഴിക്കോടിൻ്റെ ചുമതല ഇനി മുതൽ മന്ത്രി PA മുഹമ്മദ് റിയാസിനായിരിക്കും. കോഴിക്കോടിൻ്റെ ചുമതലയുണ്ടായിരുന്ന AK ശശീന്ദ്രന് വയനാടിൻ്റെ ചുമതല നൽകി. അതേസമയം ചുമതല മാറ്റത്തിൻ്റെ കാരണം വ്യക്തമല്ല. ഇസ്ലാമിൽ മതം മാറ്റാൻ ജിഹാദില്ലെന്ന് സമസ്ത. പ്രണയത്തിലൂടെ മതം മാറ്റുന്നത് മതപരമല്ല. എല്ലാവർക്കും കൊട്ടാനുള്ള ചെണ്ടയല്ല ഇസ്ലാമെന്നും രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്നവരെ ശിക്ഷിക്കണമെന്നും അതിന് മതം നോക്കേണ്ട ആവശ്യമില്ലെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഖുറാൻ ശരിക്കും മനസ്സിലാക്കാതെയാണ് പല പ്രചരണങ്ങളും നടക്കുന്നത്. സമസ്ത പ്രവർത്തിക്കുന്നത് മതസൗഹാർദ്ദത്തിനായാണ്. വിവാദ പരാമർശം നടത്തിയ ബിഷപ്പിനെ പുകഴ്ത്തുന്നത് സർക്കാർ ചെയ്യാൻ പാടില്ല. ഇത് തെറ്റാണെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. സ്കൂൾ തുറക്കുന്നതിന് സമഗ്ര പദ്ധതി തയ്യാറാക്കുമെന്ന് മന്ത്രി VShivankutty. പദ്ധതി തയ്യാറാക്കുക ആരോഗ്യവകുപ്പും വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി ചേർന്നെന്ന് മന്ത്രി പറഞ്ഞു. കുട്ടികളുടെ സംരക്ഷണം പൂർണ്ണമായും ഉറപ്പാക്കും. അധ്യാപക സംഘടനകളുമായും കലക്ടർമാരുമായും ചർച്ച നടത്തുമെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. ശുചീകരണ പ്രവർത്തനങ്ങളിൽ പൊതുജനങ്ങളുടെ സഹായം വേണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടു. 2 ദിവസത്തിനകം ആരോഗ്യ പൊതുവിദ്യാഭ്യാസ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി യോഗം ചേരും. മലപ്പുറം കരുവാരക്കുണ്ടിൽ പ്രായപൂർത്തിയാകാത്ത +2 വിദ്യാർത്ഥിയുടെ വിവാഹം നടത്തിയ സംഭവത്തിൽ പോലീസ് കേസെടുത്തു. ബാല്യവിവാഹ നിരോധന വകുപ്പ് പ്രകാരം ഭർത്താവ്, രക്ഷിതാക്കൾ മഹല്ല് ഖാസി എന്നിവർക്കെതിരെയാണ് കരുവാരക്കുണ്ട് പോലീസ് കേസെടുത്തത്. കഴിഞ്ഞ 9 പെൺകുട്ടിയുടെ അമ്മാവിൻ്റെ വീട്ടിൽ വെച്ചായിരുന്നു നിക്കാഹ്. ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് പരാതി നൽകിയതിനെ തുടർന്ന് കരുവാരക്കുണ്ട് പോലീസ് കുട്ടി പഠിക്കുന്ന സ്കൂളിലെ കൗൺസിലറുടെ സഹായത്തോടെ വിദ്യാർത്ഥിനിയുടെയും വീട്ടുകാരുടെയും മൊഴി രേഖപ്പെടുത്തി. തുടർന്നാണ് കേസെടുത്തത്. ബാല്യവിവാഹ നിരോധന നിയമപ്രകാരം ഭർത്താവ്, രക്ഷിതാക്കൾ, മഹല്ല് ഖാസി, ചടങ്ങിൽ പങ്കെടുത്തവർ എന്നിവർക്കെതിരെയാണ് കേസ്. ഇനി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷവുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ സെഗ്മെന്റ്. ബ്രിട്ടീഷ് അധിനിവേശത്തിനും അടിച്ചമർത്തലിനുമെതിരെ സ്വാതന്ത്ര്യമെന്ന ഭാരതീയരുടെ അവകാശം നേടിയെടുത്ത മഹാസംഭവത്തിൻ്റെ 75 പിറന്നാളിൻ്റെ നിറവിലാണ് നമ്മുടെ നാട്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ 75 വർഷങ്ങൾ. അതിശക്തരായ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ അധിപരെ പോലും നിശ്ചയദാർഢ്യത്തോടെയും ആത്മബലത്തോടെയും നേരിട്ട് പോരാട്ടത്തിൽ വിജയം കൈവരിച്ച നമ്മുടെ പൂർവികരുടെ കഥകൾ പുതുതലമുറയോട് എത്ര പറഞ്ഞാലും മതിവരാത്ത ഇതിഹാസ തുല്യമായ ചരിത്ര സംഭവങ്ങൾ. ഭാരതത്തിൻ്റെ മോചനത്തിനായി ജീവനും രക്തവും നൽകിയ 10,000-ങ്ങളോട് നാം കടപ്പെട്ടിരിക്കുന്നു. 1947 August 15 ഇന്ത്യ എന്ന രാജ്യം സ്വതന്ത്രമാകുമ്പോൾ നാം ആദ്യ ചുവട് വയ്ക്കാൻ പോലും ശേഷിയില്ലാത്ത അവസ്ഥയിലായിരുന്നു. പക്ഷേ പ്രതീക്ഷകളുടെ ലോകം നമുക്ക് മുന്നിലുണ്ടായിരുന്നു. പിന്നീടങ്ങോട്ട് ഒന്നിച്ചൊരുമിച്ച് ഇന്ത്യ തുഴയെറിയുകയായിരുന്നു. കോടാനുകോടി ജനം ഓളപ്പരപ്പിനെ കീറിമുറിച്ചുള്ള ആ യാത്രയിൽ തോളോട് തോൾ ചേർന്നു. ഇന്ത്യ കിതപ്പിനെ കൂസാതെ കുതിച്ച 7 പതിറ്റാണ്ടുകൾ, വികസനത്തിൻ്റെ മുന്നേറ്റത്തിൻ്റെ ഇഴയടുപ്പത്തിൻ്റെ 75 വർഷങ്ങൾ. ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്ലാറ്റിനം ജൂബിലി വിപുലമായി ആഘോഷിക്കപ്പെടുകയാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ അമൃത മഹോത്സവമായാണ് ഈ മഹാരാജ്യത്തിൻ്റെ മുക്കും മൂലയും അടുത്ത 15 August വരെയുള്ള നാളുകൾ കൊണ്ടാടുന്നത്. മഹത്തായ നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ 75 വാർഷികാഘോഷത്തിൻ്റെ ഭാഗമാവുകയാണ് IBC ലൈവും. കേന്ദ്ര സർക്കാരിൻ്റെ ഫീൽഡ് ഔട്ട് റീച്ച് ബ്യൂറോ, ഗാന്ധി ദർശൻ വേദി എന്നിവയുമായി സഹകരിച്ച് എല്ലാ ദിവസവും IBC ബുള്ളറ്റിനിൽ ഇന്ത്യ 75 എന്ന ഒരു സ്പെഷ്യൽ സെഗ്മെൻറ്റ് ഉൾപ്പെടുത്തുകയാണ്. ചോദ്യത്തിനുള്ള ഉത്തരം എഴുതുന്നവരിൽ ഒരാൾക്ക് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് നൽകും. 2 പേർക്ക്
ഗാന്ധിജിയുടെ ആത്മകഥയായ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന പുസ്തകവും മറ്റു ചില സമ്മാനങ്ങൾ വേറെയും നൽകും. ശരിയുത്തരങ്ങൾ നൽകിയവരെ ചേർത്ത് മെഗാ നറുക്കെടുപ്പ് നടത്തി മെഗാ സമ്മാനങ്ങൾ 2022 ഓഗസ്റ്റ് 15 പ്രഖ്യാപിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ കണ്ടതിന് ശേഷം ഉത്തരം കമൻറ്റ് ബോക്സിൽ എഴുതുക, ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യത്തെയും മതനിരപേക്ഷതയുടെയും പ്രതീകമായിരുന്നു. ഇന്ത്യൻ ദേശീയ നേതാക്കന്മാർ അഥവാ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർ ജീവവായു പോലെ കണ്ണിലെ കൃഷ്ണമണി പോലെ മുറുക്കെ പിടിച്ച ആശയമാണ് മത നിരപേക്ഷത. ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി. ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ആരാണ്? ഉത്തരം കമൻറ്റ് ബോക്സിൽ എഴുതുക. വാർത്തകൾ തുടരുന്നു. കേരളത്തിൽ അതിഭീകരമായ നാർക്കോട്ടിക് മാഫിയ പിടിമുറുക്കുന്നുണ്ടെന്ന് മുസ്ലിം ലീഗ് MLA നജീബ് കാന്തപുരം. ഈ കോവിഡ് കാലത്ത് നാർക്കോ സംഘങ്ങളുടെ ശൃംഖല ശക്തമായി വലവിരിച്ചിട്ടുണ്ടെന്നും എല്ലാവരും ജാഗ്രത പുലർത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ നാർക്കോട്ടിക് ജിഹാദ് ഉണ്ടെന്ന പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ടിൻ്റെ പരാമർശം വിവാദമായിരിക്കുന്ന സാഹചര്യത്തിലാണ് നജീബ് കാന്തപുരം ഫേസ്ബുക്ക് കുറിപ്പുമായി രംഗത്ത് വന്നിരിക്കുന്നത്. സാമുദായിക സഭാ നേതാക്കളുടെ സംയുക്ത യോഗം വിളിക്കാൻ കോൺഗ്രസ്. കെ സുധാകരനും VD സതീശനും സംയുക്തമായി നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അറിയിപ്പ്. പാലാ ബിഷപ്പിന്റെ പ്രസംഗം ചൂഷണം ചെയ്യാൻ ചിലർ ശ്രമിച്ചെന്ന് KPCC പ്രസിഡന്റ് പറഞ്ഞു. വർഗീയ ധ്രുവീകരണം തടയാനുള്ള ശ്രമം KPCC തുടരുകയാണ്. പൊട്ടിത്തെറിയിലേക്ക് നീങ്ങിയപ്പോൾ അനുരഞ്ജനത്തിന് കോൺഗ്രസ് ക്ഷമിക്കുന്നു. ചർച്ച ആവശ്യപ്പെട്ട് പലതവണ കത്ത് അയച്ചിട്ടും മുഖ്യമന്ത്രി മറുപടി നൽകിയില്ലെന്നും സുധാകരൻ പറഞ്ഞു. ക്രിസ്ത്യൻ മുസ്ലിം മത നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. ഇതുവരെയുള്ള ചർച്ചകൾ ആത്മവിശ്വാസം നൽകുന്നതെന്നും K.സുധാകരൻ വ്യക്തമാക്കി. മലപ്പുറം AR നഗർ സഹകരണ ബാങ്കിൽ കൂട്ട സ്ഥലം മാറ്റം. 32 ജീവനക്കാരെയാണ് സ്ഥലം മാറ്റിയത്. ബാങ്കിലെ ക്രമക്കേടുകൾക്കെതിരെ മൊഴി നൽകിയവരടക്കമുള്ളവരെയാണ് സ്ഥലം മാറ്റിയത്. സ്ഥലംമാറ്റം ലഭിച്ച 32 പേരിൽ 24 പേരുടെ സ്ഥലംമാറ്റ ഉത്തരവ് നടപ്പാക്കി. 2 പേർ പരിശീലനത്തിലാണ്. മറ്റ് 6 പേർക്കെതിരെ കൂടി ഉടൻ നടപടിയുണ്ടാകും. എന്നാൽ നടന്നത് 2 വർഷം കൂടുമ്പോഴുള്ള സ്വാഭാവിക സ്ഥലംമാറ്റമാണെന്നാണ് ഭരണസമിതി നൽകുന്ന വിശദീകരണം. CPIM മുതിർന്ന നേതാവ് MK ചെക്കോട്ടി അന്തരിച്ചു. 96 വയസ്സായിരുന്നു. പേരാമ്പ്രയിലും സമീപ പഞ്ചായത്തുകളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും CPIMഉം കെട്ടിപ്പടുക്കുന്നതിൽ ത്യാഗപൂർണമായ പ്രവർത്തനം നിർവഹിച്ചു. 1 മാസം മുമ്പുണ്ടായ വീഴ്ചയെ തുടർന്ന് വീട്ടിൽ ചികിത്സയിലും വിശ്രമത്തിലുമായിരുന്നു. 1951 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി. നൊച്ചാട് സെൽ സെക്രട്ടറിയായിരുന്നു. തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സാമ്പത്തിക പ്രതിസന്ധി സുപ്രീംകോടതിയെ അറിയിച്ച് ഭരണസമിതി. കോവിഡിനെ തുടർന്നുള്ള സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാരിൻ്റെയും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര ട്രസ്റ്റിൻ്റെയും ആവശ്യമാണെന്നും ഭരണസമിതി പറഞ്ഞു. പ്രത്യേക ഓഡിറ്റിംഗിൽ നിന്ന് ഒഴിവാക്കണമെന്ന ട്രസ്റ്റിൻ്റെ ആവശ്യത്തിലാണ് ഭരണസമിതി രേഖാമൂലം വിശദാംശങ്ങൾ അറിയിച്ചത്. IBC ലൈവ് 2020 ന്യൂസ് ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ YouTube ചാനൽ, Facebook പേജ്, വെബ്സൈറ്റ് എന്നിവ സന്ദർശിക്കുക.